ലോകത്തിലെ ഏറ്റവും സുന്ദരമായ 10 സ്ഥലങ്ങൾ. നമ്പർ 10, ജയ്പൂർ, ഇന്ത്യ. ഈ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു നഗരത്തെ കാണാൻ കഴിയുന്നത് വളരെ സന്തോഷകരമാണ്. ഡിസൈനർമാർക്കും ഫാഷൻ മാമാങ്കങ്ങൾക്കും പ്രിയപ്പെട്ട സ്ഥലമായ ഇന്ത്യയിലെ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരമാണ് ജയ്പൂർ. ഇവിടം രാജ്യത്തെ ഏറ്റവും വിപുലവും വർണ്ണാഭവുമായ കൊട്ടാരങ്ങളുടെയും കൂടി കേന്ദ്രമാണ്. പ്രസിദ്ധമായ ഹവാമഹൽ, രാജ്മഹൽ കൊട്ടാരം എന്നിവയുൾപ്പെടെ നിരവധി നിർമ്മിതികളുള്ള നഗരത്തിന്റെ യഥാർത്ഥ ഘടനകൾ 1700s തന്നെ കമ്മീഷൻ ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ 1876 വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവ് ആൽബർട്ട് രാജകുമാരന്റെ വരവിനെ സ്വാഗതം ചെയ്യാൻ നഗരം മുഴുവൻ പിങ്ക് നിറത്തിൽ പെയിന്റ് ചെയ്തപ്പോൾ അത് വളരെ മനോഹരമായി മാറി. അലങ്കരിച്ച ഹിന്ദു രജപുത്ര വാസ്തുവിദ്യക്കപ്പുറം അസാധാരണമായ ടെക്സ്റ്റൈൽ മാർക്കറ്റുകളുടെ കൂടി കേന്ദ്രമാണ് ജയ്പൂർ. നമ്പർ 9, റെയ്നിസ്ഫിയറ, ഐസ്ലൻഡ്. ചന്ദ്രനൊരു തീരമുണ്ടെങ്കിൽ അതൊരു പക്ഷേ റെയ്നിസ്ഫിയറ പോലെയായിരിക്കും. തെക്കൻ ഐസ്ലൻഡിലെ കറുത്ത മണൽ ബീച്ചുകളും മനോഹരമായ ആകൃതിയിലുള്ള ബസാൾട്ട് നിരകളും ഈ സ്ഥലത്തെ ശ്രദ്ധേയമാക്കുന്നു. ഐസ്ലൻഡിന്റെ തലസ്ഥാനത്ത് നിന്ന് ഏകദേശം 112 miles അകലെയാണ് റെയ്നിസ്ഫിയറ. 1991 നാഷണൽ ജിയോഗ്രഫിക് ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച 10 നോൺ ട്രോപ്പിക്കൽ ബീച്ചുകളിൽ ഒന്നായി റെയ്നിസ്ഫിയറയെ തിരഞ്ഞെടുത്തു. നമ്പർ 8, അവന്യൂ ഓഫ് ദ ബാബാബ്സ്, മഡഗാസ്കർ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് 250 miles അകലെ വെള്ളത്താൽ വേർപെടുത്തപ്പെട്ട മഡഗാസ്കർ സാഹസികതയുടെ രാജ്യം കൂടിയാണ്. ഭീമാകാരമായ നിശാശലഭങ്ങൾ, ബ്ലൂ ഐഡ് ലെമൂറുകൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ, ഏകദേശം 100 feet ഉയരത്തിലെത്തുന്ന സെറിയൽ അവന്യൂ ഓഫ് ബയോബാബ്സ് തുടങ്ങിയ സ്ഥലങ്ങൾ ദ്വീപിന്റെ രഹസ്യങ്ങളെ നാടകീയമാക്കുന്നു. ഇവിടെ കാണുന്ന അപൂർവമായ മരങ്ങൾ ഒരു കാലത്ത് ഭീമാകാരമായ ഒരു വനത്തിന്റെ ഭാഗമായിരുന്നുവെന്ന് പറയപ്പെടുന്നു. എന്നാൽ നഗരവൽക്കരണം കാരണം അവയിൽ ഭൂരിഭാഗവും നശിച്ചു. എന്നാൽ ഈ പാത സംരക്ഷിക്കാനുള്ള ശ്രമത്തിൽ പ്രാദേശിക പ്രവർത്തകർ മഡഗാസ്കറിലെ ആദ്യത്തെ പ്രകൃതിദത്ത സ്മാരകമാക്കാൻ ബാബാബ് അവന്യൂവിന് വേണ്ടി ശ്രമിക്കുന്നു. നമ്പർ 7, മൗണ്ട് കിളിമഞ്ചാരോ, ടൻസാനിയ. ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി മറ്റ് പ്രശസ്തമായ പർവ്വതങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ശ്രദ്ധേയമാണ്. കാരണം ഇതൊരു പർവ്വതനിരയുടെയും ഭാഗമല്ലാത്ത ഒരു പുരാതന സ്ട്രാറ്റോ വോൾക്കാനോയാണ്. അതിനർത്ഥം 19,000 feet ഉയരമുള്ള കൊടുമുടി, എല്ലാ വശങ്ങളിലും പരന്നതായ സമതലങ്ങൾ. പ്രതിവർഷം ഏകദേശം 25,000 പേർ കിളിമഞ്ചാരോ പർവ്വതം കീഴടക്കാൻ ശ്രമിക്കുന്നു. അതിൽ ഏകദേശം 2/3 വിജയിച്ചിട്ടുമുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയർന്ന പർവ്വതം എന്നതിനുപരി ലോകത്തിലെ ഏറ്റവും ഉയർന്ന സ്വതന്ത്ര പർവ്വതവും എന്ന വിശേഷണം കിളിമഞ്ചാരോക്കുണ്ട്. നമ്പർ 6, ഹവായ്, ഹവായ്. ഉയർന്ന വെള്ളച്ചാട്ടങ്ങളും ഒറ്റപ്പെട്ട ക്രിസന്റ് ബീച്ചുകളുമുള്ള ലോകത്തിലെ ഏറ്റവും മനോഹരമായ തീരപ്രദേശങ്ങളിൽ ഒന്നാണ് ഹവായിലെ കൊവായ്. ഈ കാരണത്താൽ തന്നെ കൊവായ് ഹവായിയുടെ ഗാർഡൻ ഐൽ എന്ന വിളിപ്പേര് കൂടി നേടുന്നു. അതിമനോഹരമായ വെളുത്ത മണൽ ബീച്ചുകൾ, അതിശയിപ്പിക്കുന്ന കടൽപ്പാറകൾ, മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ, വിശാലമായ സസ്യലതാദികൾ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഇതിന്റെ ഭൂപ്രകൃതി. നേപ്പാലി തീരത്തെ ഉയർന്ന പാറക്കെട്ടുകളും കൊടുമുടികളും പ്രധാന ഹോളിവുഡ് സിനിമകളുടെ പശ്ചാത്തലമായി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്പർ 5, ബാൻഫ് നാഷണൽ പാർക്ക്, കാനഡ. മഞ്ഞുമൂടിയ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട തിളങ്ങുന്ന ഹിമാനി ജലവും സുഗന്ധമുള്ള നിത്യഹരിത വനങ്ങളും ബാൻഫ് നാഷണൽ പാർക്കിനെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതിദത്ത ലാൻഡ്മാർക്കുകളിൽ ഒന്നാക്കി മാറ്റുന്നു. ലൂയിസ് തടാകം, മൊറൈൻ തടാകം, ഗ്ലേഷ്യൽ തടാകം, മിനേവാങ്ക എന്നിവയുൾപ്പെടെയുള്ള മനോഹരമായ തടാകങ്ങളുടെ സമൃദ്ധിക്ക് കൂടി പേരുകേട്ടതാണ് ഈ പാർക്ക്. കാനഡയിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനത്തിൽ പ്രകൃതിരമണീയമായ ഗൊണ്ടോള റൈഡുകൾ മുതൽ സവിശേഷ വന്യജീവി ടൂറുകൾ വരെ വാഗ്ദാനം ചെയ്യപ്പെടുന്നു. തടാകക്കരയിൽ വിശ്രമിക്കാൻ വിശ്രമമുറികളും ലഭ്യമാണ്. നമ്പർ 4, രാജ അംപാട്ട്, ഇന്തോനേഷ്യ. പടിഞ്ഞാറൻ പാപ്പുവയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏകദേശം 1500 ഒരു ശൃംഖലയാണ് രാജ അംപാട്ട്. ഇവിടത്തെ കാഴ്ചകൾ തികച്ചും ചരിത്രാതീതമാണ്. പച്ചക്കാടിൽ പൊതിഞ്ഞ ലാവാ കൊടുമുടികൾ, കാടുമൂടിയ 100 ദ്വീപുകൾ ഉൾക്കൊള്ളുന്ന രാജ അംപാട്ട് കടൽ തീരങ്ങൾക്കും സമുദ്രദ്വീപുകളാൽ സമ്പന്നമായ പവിഴപ്പുറ്റുകൾക്കും പേരുകേട്ടതാണ്. പുരാതന ശിലാചിത്രങ്ങളും ഗുഹകളും ഇവിടുത്തെ മിസൂൾ ദ്വീപിലുണ്ട്. പറുദീസയിലെ കടും ചുവപ്പ് പക്ഷി എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയെയും ഇവിടെ കാണപ്പെടുന്നു. എണ്ണിയാലൊടുങ്ങാത്ത മനോഹരമായ ദ്വീപുകളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ സ്ഥലം. നമ്പർ 3, മൗണ്ട് ഫ്യൂജി, ജപ്പാൻ. ജപ്പാനിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷേ അങ്ങനെയൊരു തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നാൽ 12,388 feet ഉയരമുള്ള മൗണ്ട് ഫ്യൂജി ആയിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. പർവ്വതത്തിന്റെയും ചെറി ബ്ലോസം മരങ്ങളുടെയും മികച്ച കാഴ്ചകൾക്കായി വസന്തകാലത്ത് കവാഗുച്ചിക്കോ തടാകം സന്ദർശിക്കുക എന്നത് വളരെ മനോഹരമായ കാഴ്ചകളിലൊന്നായിരിക്കും. ക്ലാസിക്കൽ സിമെട്രിയുള്ള മൗണ്ട് ഫ്യൂജി എന്ന പർവ്വതം ആ രാജ്യത്തിന്റെ പ്രതീകമായി ദീർഘകാലമായി നിലകൊള്ളുന്നു. നമ്പർ 2, മാച്ചു പിച്ചു, പെറു. ഉരുബമ്പ നദീതടത്തിന് മുകളിൽ പെറുവിലെ ആൻഡീസ് പർവ്വതനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻകൻ കോട്ടയാണ് മാച്ചു പിച്ചു. മാച്ചു പിച്ചുവിന്റെ സങ്കീർണമായ ശിലാ അവശിഷ്ടങ്ങൾ 15-ാം നൂറ്റാണ്ടിലെ ഇൻകാമാരുടെ സൃഷ്ടിയാണെങ്കിലും അതിന്റെ ആധുനിക രീതിയിലുള്ള ക്രമീകരണം അതിനെ കൂടുതൽ ആകർഷകമാക്കുന്നു.
ഒരു പർവ്വതത്തിന്റെ പരന്ന കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ലോകാത്ഭുതം. മോർട്ടാർ ഉപയോഗിക്കാതെ കൂറ്റൻ കട്ടകളിൽ സംയോജിപ്പിക്കുന്ന നൂതനമായ ഡ്രൈ സ്റ്റോൺ മതിലുകൾക്കും ജ്യോതിശാസ്ത്ര വിന്യാസങ്ങളിൽ ഉള്ള കൗതുകകരമായ കെട്ടിടങ്ങൾക്കും വിശാലമായ പർവ്വത കാഴ്ചകൾക്കും പേരുകേട്ടതാണ് മാച്ചുപിച്ചു. ഇതിന്റെ കൃത്യമായ മുൻ ഉപയോഗം ഇപ്പോഴും ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. നമ്പർ 1, പോസിറ്റാനോ, ഇറ്റലി. ലോകോത്തര ഹോട്ടലുകൾക്കും ഐക്കണിക് കെട്ടിടങ്ങൾക്കും പേരുകേട്ട പോസിറ്റാനോ അമാൽഫി തീരത്തും ലോകത്തെയും ഏറ്റവും ആകർഷകമായ ഗ്രാമങ്ങളിലൊന്നാണ്. പെബിളുകൾ നിറഞ്ഞ കടൽ തീരവും അവിടെ നിന്നുള്ള കുത്തനെയുള്ള ഇടുങ്ങിയ തെരുവുകളും ബുറ്റീക്കുകളും കഫേകളും ഉള്ള ഒരു അറിയപ്പെടുന്ന അവധികാല കേന്ദ്രം കൂടി. ഇറ്റാലിയൻ സെറാമിസ്റ്റുകൾ, ചിത്രകാരന്മാർ, ടെക്സ്റ്റൈൽ ഡിസൈനർമാർ എന്നിവരുടെ കരകൗശല നൈപുണ്യത്തെ വിളിച്ചറിയിക്കുന്നതാണ് മലഞ്ചെരിവിന് കുറുകെയുള്ള നിരവധി കടകൾ. മിക്കവാറും എല്ലാ കഫേകളും ഹോട്ടലുകളും ഇവിടെയുള്ള മെഡിറ്ററേനിയൻ കടലിന്റെ മനോഹരമായ തീരത്ത് സ്ഥാനം പിടിച്ചിരിക്കുന്നു. ലോകത്തിൽ തന്നെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം.